ഒരു ഫ്ലാറ്റ് ഹെഡ് ഷേപ്പിലുള്ള റിവറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത് ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഡ്രോ എ ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് ഓഫ് ഡയമീറ്റർ തേർട്ട് മില്ലിമീറ്റർ മുപ്പത് മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് വരയ്ക്കുക അതിൻ്റെ ഹെഡ് വളരെയധികം ഫ്ലാറ്റാണ് തിക്നെസ് വളരെയധികം കുറവാണ് ഡയമീറ്റർ ഷാങ്കിൻ്റെ ഡയമീറ്റർ ഡി ഉണ്ട് തേർട്ടി മില്ലിമീറ്റർ തന്നിട്ടതിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് ഫ്ലാറ്റ് ഹെഡ് ആണ് വളരെയധികം കുറവാണ് ഹെഡിൻ്റെ ഹൈറ്റ് പോയിന്റ് ടു ഫൈവ് ഡി വളരെ കുറവാണ് വിടുത്ത് ഔട്ടർ ഡയമീറ്റർ ടു ഡി ഇത്രയുമാണ് അതിൻ്റെ ഡയമെൻഷന് അപ്പോൾ വരയ്ക്കാൻ ആദ്യം സെൻറ്റർ ലൈന് വരയ്ക്കാം ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് വരയ്ക്കാൻ വേണ്ടി സെൻറ്റർ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഷാങ്ക് വരയ്ക്കുക മുപ്പത് മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഷാങ്ക് വരയ്ക്കുക മുപ്പത് മില്ലിമീറ്റർ ഡയമീറ്ററിൽ ഷാങ്ക് വരയ്ക്കുക അതിൻ്റെ ഹൈറ്റ് പോയിന്റ് ടു ഫൈവ് ഡി പോയിന്റ് ടു ഫൈവ് ഇൻറ്റു തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ സെവൻ പോയിന്റ് ഫൈവ് മില്ലിമീറ്ററിൽ അതിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത് ഹെഡിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ലൈന് വരയ്ക്കുക പോയിൻ്റ് ടു ഫൈവ് ഡിയിൽ പോയിൻ്റ് ടു ഫൈവ് ഡിയിൽ അതുപോലെ തന്നെ ടു ഡിയിൽ അതിൻ്റെ വിടുത്ത് അല്ലെങ്കിൽ ഔട്ടർ ഡയമീറ്റർ വരച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജുകൾ കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എഡ്ജുകൾ കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് പോയിൻ്റ് ടു ഫൈവ് ഡി ഡയമീറ്ററിൽ എഡ്ജുകൾ കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഷാർപ്പ് എഡ്ജുകൾ വരുന്ന ഭാഗം കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഫ്ലാറ്റ് ഹെഡ് റിവെറ്റിൻ്റെ ഹെഡ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഈ ഒരു രീതിയിൽ കർവ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഷാർപ്പ് എഡ്ജുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും ഹെഡിൻ്റെയും ഷാങ്കിൻ്റെയും ഇടയിലൊരു കറവട് സർഫസ് ഉണ്ടാക്കുക ശേഷം അതിൻ്റെ ഡയമെൻഷൻസ് ഷാങ്കിൻ്റെ ഡയമീറ്റർ ഡി മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹെഡിൻ്റെ തിക്ക്നെസ് പോയിൻ്റ് ടു ഫൈവ് ഡി മാർക്ക് ചെയ്യണം ഹെഡിൻ്റെ തിക്ക്നെസ് പോയിൻ്റ് ടു ഫൈവ് ഡി അതുപോലെ തന്നെ ഹെഡിൻ്റെ ഔട്ടർ ഡയമീറ്റർ ടു ഡി ഔട്ടർ ഡയമീറ്റർ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ളാറ്റ് ഹെഡിന്റെ ഫ്ലാറ്റ് ഹെഡ് റിവെറ്റിന്റെ വ്യൂ ആയി അപ്പോൾ ഈ രീതിയിൽ ഈ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്ലാറ്റ് ഹെഡ് റിവെറ്റ് വരയ്ക്കാവുന്നതാണ്